നമ്മൾ ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖം. എന്നാൽ തുറമുഖത്തിൽ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളെ പോലെ നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. നമ്മൾ പറയുന്നത് തന്നെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ നാടെന്നാണ്. എന്നാൽ നമുക്ക് തിരുവനന്തപുരം തിരുനെൽവേലി ഒരു സാമ്പത്തിക വ്യാവസായിക ഇടനാഴി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ പാരമ്പര്യമായി നിർമ്മിച്ചു കൊണ്ടുവരുന്ന ഈറ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, കൈത്തറി ഗ്രാമങ്ങൾ, ഇവയെല്ലാം വിപണി കണ്ടെത്താൻ കഴിയാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഈ മൺപാത്രങ്ങളുടെയൊക്കെ വിപണനത്തിന് ഗവൺമെന്റ് തലത്തിൽ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവയൊക്കെ നമുക്ക് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാനും കഴിയും, നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരം എയർപോർട്ടിനെ സംബന്ധിച്ചിടത്ത് താൽക്കാലിക ലൈസൻസിലാണ് ഇപ്പോഴും തിരുവനന്തപുരം എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. അതിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയും എയർപോർട്ടിനോടൊപ്പം തന്നെ ലോകത്തിലെ മറ്റ് എയർപോർട്ടുകളിൽ കാണുന്നത് പോലെയുള്ള 7-star 5-star ഫെസിലിറ്റിയോടുകൂടിയുള്ള എയർപോർട്ട് ഹോട്ടലുകളും വരികയാണെങ്കിൽ ഒരുപാട് ഈവൻറ്റുകളും മറ്റും തിരുവനന്തപുരത്ത് തന്നെ നടക്കും. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എയർപോർട്ട് അതിഭയങ്കരമായി ഡെവലപ്പ് ചെയ്യാവുന്നതാണ്.